എൻ്റെ പേര് ഹരീഷ്. തൃശ്ശൂർ ജില്ലയിലെ മട്ടത്തൂർ പഞ്ചായത്തിൽ ചെട്ടിച്ചാലാണ് എൻ്റെ സ്ഥലം. ഇത് മോള് സൂര്യതേജ. അപ്പോൾ മോളിപ്പോൾ ഒരു 5 വർഷത്തോളമായിട്ട് ടൈപ്പ് 1 ഡയബറ്റിക് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസുലിനാണ് മെയിനായിട്ട്. നമ്മളൊരു 4 നേരം അവൾക്ക് ചെക്ക് ചെയ്യും, അത് തന്നെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കും. ടൈപ്പ് 1 ഡയബറ്റിക്കിൽ തന്നെ ബ്രിട്ടൈൽ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാറ്റഗറിയിലാണ് അവൾക്ക് ഇത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഓരോ നിമിഷവും പേടിച്ചാണ് ഈ മാതാപിതാക്കൾ തള്ളി നീക്കുന്നത്. തേജക്കുട്ടിയുടെ ഷുഗർ ലെവൽ എപ്പോൾ വേണമെങ്കിലും 30-ലേക്കും 25-ലേക്കുമെല്ലാം എത്താം. ചിലപ്പോൾ ഒരുപാട് ഉയരുകയും ചെയ്യും. 12 വയസ്സുള്ള കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ചയും ഇല്ലാതായി. ഇവള് ചിലപ്പോൾ ഇവിടെ ട്രിപ്പ് കയറ്റി കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഹെൽത്ത് സെന്ററിൽ പോയ ചിലപ്പോൾ ട്രിപ്പ് കയറ്റി കഴിഞ്ഞാൽ ഇവൾക്ക് പെട്ടെന്ന് കീറ്റോൺ കുറയണ ഒരു ഇത് കാണാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളിൽ അങ്ങനത്തെ ഒരു സംഭവം കാണാറില്ല. പിന്നെ അതേമാതിരി തന്നെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഠായിയോ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് കൂടും. ഇവൾക്ക് അങ്ങനെ ചില സമയത്ത്, എല്ലാ സമയത്തൊന്നല്ല, ചില സമയത്ത് അത് കൂടണമെന്നില്ല, പിന്നെയും കുറയുക. ചിത്രം വരയ്ക്കാനും പാട്ട് പാടാനും ഏറെ ഇഷ്ടമുള്ള സൂര്യതേജയ്ക്ക് പുസ്തകങ്ങൾ വായിക്കാനും പ്രിയം തന്നെ. അസുഖത്തിന്റെ ഓരോ മാറ്റങ്ങളും അവൾ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നു. 300 തൊട്ട് ശ്വാസം കിട്ടാണ്ടായി തുടങ്ങും. ഹൈല് പോകുമ്പോ ഛർദി തുടങ്ങും. കീറ്റോൺ കൂടും. കുറയുമ്പോ പെട്ടെന്ന് തലയിറങ്ങുക. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുക. ഇൻസുലിൻ പമ്പ് വെച്ചാൽ ഒരു പരിധി വരെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകും. സർക്കാരിൽ നിന്ന് എല്ലാം പാസ്സായിട്ടുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നീണ്ടുപോകുന്നു. ഭിന്നശേഷിക്കാരനായ അച്ഛൻ ഹരീഷിന് ഇപ്പോൾ പ്രശ്നം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. ഹരീഷ് തുടങ്ങിവെച്ച സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കോവിഡ് വന്ന് എല്ലാം തകിടം മറിച്ചത്. ഇപ്പോൾ കടം കയറി. താമസിക്കുന്ന വീട്ടിൽ നിന്നിറങ്ങാൻ ബാങ്ക് നൽകിയ അവസാന തീയതി ഇന്നാണ്. ഫസ്റ്റ് വേവ് കഴിഞ്ഞ ടൈമിലാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീടിൻ്റെ അത് വെച്ചിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ മെയിനായിട്ട് തിരിച്ചടവ് മുടങ്ങി. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടായി. കഴിഞ്ഞൊരു 8 മാസം മുന്നേ വരെ ഞാൻ അത് അടച്ച് കൊണ്ടുപോയി. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു 5-8 മാസമായിട്ട് അടവ് തെറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്കുകാർ പോലീസും കോടതിയൊക്കെയായിട്ട് വന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ വന്നതാണ്. അന്ന് എന്തോ അതിൽ വന്ന സാർമാർക്കൊക്കെ ഒരു അലിവ് തന്നിട്ട് 2 ആഴ്ചയ്ക്കുള്ള ടൈം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റാൻ ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ടൈം വന്നത്. ഹൈക്കോടതിയിൽ സ്റ്റേക്ക് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ എപ്പോഴും ഈ ഒരു ഇതിലിരിക്കുന്നത്. ഭിന്നശേഷി കോർപ്പറേഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്വയം തൊഴിൽ നടത്തുന്ന ഭിന്നശേഷിക്കാർക്കും ഗവൺമെൻറ് ജോലിക്കാരായ ഭിന്നശേഷിക്കാർക്കും ഹൗസിംഗ് ലോൺ കൊടുക്കാറുണ്ട്. പക്ഷേ ഒറിജിനൽ ആധാരം കൊടുക്കണം. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ക്ലോസ് ചെയ്തേ പറ്റൂ. ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ എനിക്കൊരു ഉറപ്പ് വേണം. ഞാനിപ്പോൾ നവകേരള സദസ്സിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക്. അത് ഭിന്നശേഷി കോർപ്പറേഷനിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റിമേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടി ആയിട്ടായാലും എനിക്ക് ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് ലോൺ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്കും എൻ്റെ കുടുംബത്തിനും മോൾക്കും വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. മെഡിക്കൽ കിറ്റില്ലാതെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ല. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.